ലേക്ക് സ്വാഗതം. ഇന്ന് 2022 മാർച്ച് 6 ഞായർ. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര. പ്രധാന വാർത്തകൾ. വിദേശത്ത് നിന്ന് ഖത്തറിലെത്തിയ 15 പേർക്ക് കോവിഡ്, 283 പേർക്ക് കൂടി രോഗമുക്തി. ഖത്തറിൽ പൊതുമാപ്പ് മാർച്ച് 31 വരെ, മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം. ഖത്തറിലെ റോഡ് അപകടങ്ങൾ, മരിക്കുന്നവരിലേറെയും കാൽനട യാത്രക്കാർ. അൽദഷാ മറൈൻ കായികമേളയിൽ പങ്കെടുത്ത് HMC ടീം. പാകിസ്ഥാനിലെ പള്ളിയിലുണ്ടായ ബോംബ് സ്ഫോടനം, അപലപിച്ച് ഖത്തർ. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ ഇന്ന് 170 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം ബാധിച്ചതിൽ 155 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടത്. രോഗം സ്ഥിരീകരിച്ച 15 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 283 പേരാണ് കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയത്. ഇതോടെ രാജ്യത്തെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 355,333. രാജ്യത്ത് നിലവിൽ 2,250 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം രാജ്യത്ത് നിന്ന് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് 670 പേരാണ് ഖത്തറിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഖത്തറിൽ അനധികൃതമായി താമസിക്കുന്ന പ്രവാസികൾക്കായി അനുവദിച്ചിരിക്കുന്ന പൊതുമാപ്പ് മാർച്ച് 31 അവസാനിക്കുമെന്ന മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം. നിയമലംഘകർ മാർച്ച് 31 ഇളവ് പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തി. പ്രവാസികൾക്ക് ഈ കാലയളവിൽ നിയമ നടപടികളോ പിഴയോ കൂടാതെ രാജ്യം വിടാം. ഒക്ടോബർ 10 ആഭ്യന്തര മന്ത്രാലയം ഗ്രേസ് പീരീഡ് അനുവദിച്ചു തുടങ്ങിയത്. മാർച്ച് 31 ശേഷം രാജ്യത്ത് വിശദമായി പരിശോധനകൾ നടത്തുമെന്നും അനധികൃത താമസക്കാരെ പിടികൂടുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇതിനോടകം തന്നെ 14,000+ അപേക്ഷകൾ ലഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി. റെസിഡൻസി പെർമിറ്റ് ഇല്ലാതെ കഴിയുന്നവർ, കാലാവധി കഴിഞ്ഞിട്ടും റെസിഡൻസി പെർമിറ്റ് പുതുക്കാത്തവർ, റെസിഡൻസി പെർമിറ്റ് കാലാവധി കഴിഞ്ഞ് നിയമാനുസൃതമായി 90 ദിവസം കഴിഞ്ഞവർ, തൊഴിൽ സ്ഥലത്ത് നിന്ന് ഒളിച്ചോടിയ തൊഴിലാളികൾ, സന്ദർശക വിസകളിലും കുടുംബ വിസകളിലും എത്തി താമസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നവർ എന്നിവർക്ക് ഇളവ് ആനുകൂല്യം ലഭിക്കും. നിയമലംഘനം നടത്തിയ പ്രവാസികൾക്കെതിരെ ഒളിച്ചോട്ടം നടത്തിയതായി തൊഴിലുടമ പരാതി നൽകി 30 ദിവസത്തിലധികമായെങ്കിൽ അത്തരക്കാർക്കും മടങ്ങിപ്പോകാനുള്ള അവസരം ലഭിക്കും. റെസിഡൻസി പെർമിറ്റ് റദ്ദായവർക്കും റദ്ദായ തീയതി മുതൽ 90 ദിവസത്തെ കാലാവധി കഴിഞ്ഞവർക്കും ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഖത്തറിലെ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരിലേറെയും കാൽനട യാത്രക്കാരെന്ന് പഠന റിപ്പോർട്ട്. ഖത്തർ സെന്റർ ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാഫിക് സേഫ്റ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. വാഹനങ്ങളുടെ അമിത വേഗതയാണ് മിക്ക അപകട മരണങ്ങൾക്കും കാരണം. 50 കിലോമീറ്റർ താഴെയുള്ള വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ഇരിക്കുമ്പോൾ മരണനിരക്ക് 5%. എന്നാൽ 50 കിലോമീറ്റർ വേഗതയിൽ അത് 29%, 70 കിലോമീറ്റർ ആണെങ്കിൽ മരണനിരക്ക് 76% ഉയരുന്നതായി പഠനത്തിൽ പറയുന്നു. 70 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ 96% മരണനിരക്ക്. അപകടങ്ങൾ കുറയ്ക്കാൻ വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും ഒരുപോലെ ശ്രദ്ധിക്കണം. പ്രത്യേകം നിശ്ചയിച്ചിട്ടുള്ള മേഖലകളിൽ മാത്രമേ റോഡ് മുറിച്ച് കടക്കാൻ പാടുള്ളൂ. നടപ്പാതയിലൂടെ മാത്രം നടക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഖത്തറിൽ ദോഹ മറൈൻ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച അൽദഷ മറൈൻ കായികമേളയുടെ 4-ാമത്തെ പതിപ്പിൽ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ടീം പങ്കെടുത്തു. മാർച്ച് 4 ഖത്താറ കൾച്ചറൽ വില്ലേജിൽ വെച്ചായിരുന്നു മറൈൻ കായികമേള നടന്നത്. അഖോർ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത HMC ടീമിനെ AKH സുരക്ഷാ വിഭാഗം മേധാവി ഇസാൽ മുഹനാദി നയിച്ചു. അതേസമയം ഖത്തറിൽ നടക്കുന്ന കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനും സംഭാവനകൾ നൽകാനും HMC പ്രതിജ്ഞാബദ്ധമാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. അടുത്തിടെ ഖത്താറയിൽ നടന്ന പരമ്പരാഗത പൈക്കപ്പിൾ മേളയുടെ ഭാഗമായ അൽബ്രീക്ക റേസിൽ പങ്കെടുത്ത HMC ടീം ഗ്രൂപ്പിൽ 1-ാം സ്ഥാനവും മൊത്തത്തിലുള്ള റാങ്കിംഗിൽ 6-ാം സ്ഥാനവും നേടിയിരുന്നു. പാകിസ്ഥാനിലെ പെഷാവറിൽ മുസ്ലിം പള്ളിയിലുണ്ടായ ബോംബ് സ്ഫോടനത്തെ അപലപിച്ച് ഖത്തർ രംഗത്ത്. എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങളെയും കുറ്റകൃത്യങ്ങളെയും ഖത്തർ ശക്തമായി എതിർക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും നിയമങ്ങൾക്കും എതിരാണെന്നും ഭീകരരെ അമർച്ച ചെയ്യാൻ ഖത്തർ സർക്കാർ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിലെ കിസാക്കോനി ബസാർ മേഖലയിലെ ജാമിയ മസ്ജിദിൽ വെള്ളിയാഴ്ച നമസ്കാരത്തിനിടെയാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 50+ പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. ചാവേർ ആക്രമണമാണ് നടന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അക്രമി പള്ളിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും പള്ളിക്ക് പുറത്ത് കാവൽ നിന്ന പോലീസുകാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തതായി പെഷാവർ ക്യാപിറ്റൽ സിറ്റി പോലീസ് ഓഫീസർ ഇജാസ് അഹ്സൻ പറഞ്ഞു. അതേസമയം ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ ISIS ഏറ്റെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 944 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3 ദിവസത്തിനിടെ 1 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 2,925 പേർ രോഗമുക്തരാവുകയും ചെയ്തു. വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിലെ കോവിഡ് കണക്കുകളാണ് പുറത്തുവിട്ടത്. വ്യാഴം 432, വെള്ളി 216, ശനി 296 എന്നിങ്ങനെയാണ് കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഒമാനിൽ ഇതുവരെ 384,818 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 374,799 പേർ രോഗമുക്തി നേടുകയും 4,249 പേർ മരണപ്പെടുകയും ചെയ്തു. 97.4% ഒമാനിലെ നിലവിലെ രോഗമുക്തി നിരക്ക്. കോവിഡ് പ്രതിരോധ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് സൗദി അറേബ്യ.
സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് തീരുമാനം പുറത്തുവിട്ടത്. നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ ഇനി തുറന്ന സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടത് തുടരേണ്ടി വരും. മക്കയിലെ ഹറം പള്ളി, മദീനയിലെ പ്രവാചക പള്ളി, മറ്റു പള്ളികൾ എന്നിവിടങ്ങളിൽ സാമൂഹിക അകലം പാലിക്കേണ്ടതില്ല, എന്നാൽ മാസ്ക് ധരിക്കേണ്ടതാണ്. അടച്ചിട്ടതും തുറന്നതുമായ എല്ലാ സ്ഥലങ്ങളിലും പരിപാടികളിലും സാമൂഹിക അകലം പാലിക്കൽ നിർബന്ധമില്ല. എന്നാൽ സ്ഥാപനങ്ങളിലേക്ക് കടക്കുമ്പോൾ തവക്കെല്ലാം ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കണം. പൊതുഗതാഗതത്തിനും തവൽക്കെല്ലാം ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കൽ നിർബന്ധമാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ച് സൗദിയിലേക്ക് വരുന്നവർ ക്വാറന്റൈനിൽ കഴിയണമെന്ന വ്യവസ്ഥയും പിൻവലിച്ചിട്ടുണ്ട്. മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്കുള്ള പ്രവേശന വിലക്കും പിൻവലിച്ചു. സൗദിയിലേക്ക് വരുന്നതിന് മുമ്പ് PCR ടെസ്റ്റോ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റോ ആവശ്യമില്ല. എന്നാൽ എല്ലാ തരത്തിലുമുള്ള സന്ദർശന വിസകളിൽ രാജ്യത്തേക്ക് വരുന്നതിനും രാജ്യത്ത് താമസിക്കുന്ന കാലയളവിൽ COVID-19 അണുബാധയിൽ നിന്നുള്ള ചികിത്സാ ചെലവുകൾ വഹിക്കുന്നതിനും ഇൻഷുറൻസ് ആവശ്യമാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. റമദാൻ മാസത്തിൽ ഉംറ നിർവഹിക്കാനുള്ള റിസർവേഷൻ ആരംഭിച്ചതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. റമദാൻ മാസത്തിൽ ഉംറ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി തീയതിയും സമയവും ആസൂത്രണം ചെയ്യാനുള്ള അവസരം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് റിസർവേഷൻ ആരംഭിച്ചിരിക്കുന്നതെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കൂടാതെ ഉംറ നിർവഹിക്കാനുള്ള സമയം 3 മണിക്കൂറിൽ നിന്നും 2 മണിക്കൂറായി കുറച്ചതോടെ ഓരോ ദിവസവും 12 ബാച്ചുകൾക്ക് ഉംറ നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് ഉചിതമായ സമയം തെരഞ്ഞെടുക്കാൻ സാധിക്കും. അതേസമയം ഉംറ നിർവഹിക്കുമ്പോൾ മാസ്ക് ധരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഓരോ തീർത്ഥാടകർക്കും അനുവദിച്ച സമയം കൃത്യമായി പാലിക്കണമെന്നും മന്ത്രാലയം ആവർത്തിച്ചു. കേരള വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 1408 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം ബാധിച്ചതിൽ 2 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 1336 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 62 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 8 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചു. എറണാകുളം 204, കോട്ടയം 188, തിരുവനന്തപുരം 174, കൊല്ലം 120, തൃശൂർ 119, പത്തനംതിട്ട 99, കോഴിക്കോട് 96, ഇടുക്കി 85, ആലപ്പുഴ 72, മലപ്പുറം 69, വയനാട് 61, കണ്ണൂർ 52, പാലക്കാട് 47, കാസർഗോഡ് 22 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 25325 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പുതുതായി 2 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 66180 ആയി. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3033 പേർ രോഗമുക്തി നേടി. ഇതോടെ 14153 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.45 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശത്ത് നിന്ന് ഖത്തറിലെത്തിയ 15 പേർക്ക് കോവിഡ്, 283 പേർക്ക് കൂടി രോഗമുക്തി. ഖത്തറിൽ പൊതുമാപ്പ് 31 മാർച്ച് വരെ, മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം. ഖത്തറിലെ റോഡ് അപകടങ്ങൾ, മരിക്കുന്നവരിലേറെയും കാൽനട യാത്രക്കാർ. അൽദഷാ മറൈൻ കായികമേളയിൽ പങ്കെടുത്ത് HMC ടീം. പാകിസ്ഥാനിലെ പള്ളിയിലുണ്ടായ ബോംബ് സ്ഫോടനം, അപലപിച്ച് ഖത്തർ. പ്രസ് 4 ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നമസ്കാരം.